ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ രൂപത്തിലായിരിക്കും ചെവികളെ. ചെവികൾ അല്ലെങ്കിൽ കർണങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പ്രപഞ്ചത്തിലെ ഓരോ ശബ്ദവും കേട്ട് തലച്ചോറിലെത്തിക്കുന്നതോടൊപ്പം തന്നെ ശരീരത്തിലെ താപവ്യതിയാനങ്ങളും ബാലൻസിങ്ങും നിയന്ത്രിക്കുന്ന അവയവം കൂടിയാണ് ചെവികൾ. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു അവയവമാണിത്. ഇത്രമേൽ പ്രാധാന്യമുള്ള ഒരു അവയവമായതുകൊണ്ട് ഈ അവയവത്തിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് ജീവിതത്തിൻ്റെ ഗതിവിഗതികളെയും സ്വഭാവ വ്യതിയാനങ്ങളെയും നമുക്കൊന്ന് നോക്കാം. ആദ്യമായി തടിച്ച കർണങ്ങളുള്ളവരെ കുറിച്ച് പറയാം. വലിയ തടിച്ച ചെവികൾ, തടിച്ച ചെവികളുള്ള, അതിൽ നിറയെ രോമങ്ങൾ, ഇത്രയുള്ള ചെവികൾ ദാസ്യവേല ചെയ്യാനായിരിക്കും ഇവരുടെ രോഗം. എത്ര അധ്വാനിച്ചാലും ജീവിതത്തിൽ ഇവർ രക്ഷപ്പെടാനുള്ള സാധ്യത വിരളമാണ്. ഇങ്ങനെയുള്ള ചെവികളുള്ള സ്ത്രീകളുടെ ജീവിതത്തിന് ഒരൊത്തും പിടിയുമോ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവായിരിക്കും. സംതൃപ്തിയായ ഒരു കുടുംബ ജീവിതത്തിനുള്ള സാധ്യത തീർത്തും വിരളമായിരിക്കും. വൈവിധ്യത്തിനുള്ള സാധ്യത ഏറെയാണ്. പറ്റിച്ചേർന്ന കർണങ്ങളുള്ള സ്ത്രീകളെ സൂക്ഷിക്കുക. പറ്റിച്ചേർന്ന കർണങ്ങൾ ഏറ്റുവാങ്ങിയ നാരിമാർ പറ്റിക്കും തൻ്റെ നാട്ടാരെ, പെട്ടിക്കൂട്ടുന്ന മക്കളെ എന്നൊരു ചൊല്ലു തന്നെ ഉണ്ട്. ഏറെ സന്താനഭാഗ്യമുള്ള ഇക്കൂട്ടർ നാട്ടുകാരെ പറ്റിക്കുമെന്നാണ് ലക്ഷണശാസ്ത്രം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിധമുള്ള സ്ത്രീകളെ സൂക്ഷിക്കണമെന്ന് മുൻപേ പറഞ്ഞത്. ഞരമ്പുകൾ എഴുന്നു നിൽക്കുന്ന ചെവികളുള്ള ചില സ്ത്രീകളെയെങ്കിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കാണാം. ഇങ്ങനെയുള്ള സ്ത്രീകളെ ശ്രദ്ധിക്കുക. ഇക്കൂട്ടർക്ക് ജീവിതം ദുരിതപൂർണമായിരിക്കും. എത്രമേൽ സമ്പത്തിൽ ജനിച്ചു വളർന്നാലും അത് മുഴുവൻ കഷ്ടപ്പെട്ട് അനുഭവിച്ചു തീർക്കാനായിരിക്കും വിധി. മുയൽച്ചെവികൾ എന്ന് വിളിക്കുന്നത് മുയലിൻ്റെ രൂപസാദൃശ്യത്തോടു കൂടിയ ചെവികളുള്ളവരെയാണ്. മുയൽച്ചെവികൾ പോലെ നീണ്ട ചെവിയുള്ള സ്ത്രീകൾ നല്ല അധ്വാനശീലരായിരിക്കും. പക്ഷേ ഈ അധ്വാനത്തിനൊക്കെ സംതൃപ്തി പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല. ഏറെ കാമമോഹമുള്ള ഇക്കൂട്ടർ കൂടെ ശയിക്കുന്ന പുരുഷനെ ഏറെ സന്തോഷിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുമെങ്കിലും അതിനൊക്കെ സന്തോഷമോ രസമോ ഇവർക്ക് ലഭിക്കണമെന്നില്ല. ഈ വിധം ചെവികളുള്ള പുരുഷന്മാർ കലഹപ്രിയരായിരിക്കും. ഒന്നുകിൽ ഇക്കൂട്ടർ വിപ്ലവകാരികളായിരിക്കും, അല്ലെങ്കിൽ ക്രിമിനലുകളായിരിക്കും. എന്താണെങ്കിലും ജീവിതം മുഴുവൻ നാട്ടുകാരോട് ഏറ്റുമുട്ടി ജീവിക്കാനായിരിക്കും ഇവരുടെ താല്പര്യം. വട്ടച്ചെവികൾ, വൃത്താകാരമുള്ള ചെവികളുള്ളവർക്ക് വട്ടച്ചെവിയുള്ള പുരുഷൻ കട്ടുകാലം കഴിച്ചിടുമെന്നാണ് ശാസ്ത്രം. അധ്വാനിക്കാൻ ഏറെ മടിയായിരിക്കും. ദുഷ്ടന്മാരായിട്ടിരിക്കും സംശ്രദ്ധം. കൂടുതൽ വീട്ടുകാരോട് ചോദിച്ചു കഴിയുകയില്ല. ഇവർക്ക് എല്ലാവരോടും തന്നെ വെറുപ്പുമായിരിക്കും. സ്ത്രീകളാണെങ്കിൽ, ഇത്തരം ചെവിയുള്ള സ്ത്രീകളാണെങ്കിൽ ലക്ഷണം ഇതൊക്കെ തന്നെ. വീട്ടുകാരോട് മുഴുവൻ ഏറ്റുമുട്ടി ജീവിതം കഴിക്കാനായിരിക്കും ഇവർക്കിഷ്ടം. കൂടുതലും രോമം നിറഞ്ഞ ചെവികളുള്ളവരെ നിത്യജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷണമൊത്ത കർണങ്ങളാണ് രോമം നിറഞ്ഞ കർണങ്ങൾ. ഇങ്ങനെയുള്ളവർക്ക് ജീവിതത്തോട് ആസക്തി കൂടുതലായിരിക്കും. സ്വന്തം ആസക്തിക്കൊത്ത് ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി എത്ര അധ്വാനിക്കാൻ ഇവർക്ക് മടിയുണ്ടായില്ല. അധ്വാനത്തിലും ആസ്വാദനത്തിലും സന്തോഷം കണ്ടെത്തുന്ന ഇക്കൂട്ടർ ആരോഗ്യവാന്മാരും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അമിതമായി സ്നേഹിക്കുന്നവരും ആയിരിക്കും. എലിച്ചെവികൾ എന്ന് വിളിക്കുന്ന എലിയുടെ രൂപത്തിലുള്ള ചെവി ഉള്ളവരുണ്ട്. എലിയുടെ ചെവിയുടെ സാദൃശ്യമുള്ള ചെവിയുള്ളവർ, ഈ ഗണത്തിൽപ്പെടുന്ന പുരുഷന്മാർ കലഹപ്രിയരായിരിക്കും. ഇവർക്ക് ആരോടും ദോഷിക്കാൻ മടിയുണ്ടാകില്ലെന്ന് മാത്രമല്ല, ശകുനിയുടെ ജീവിതമായിരിക്കും ഇവരുടേത്. മറ്റുള്ളവരെ തമ്മിലടുപ്പിക്കാൻ ഇവരേറെ ശുഷ്കാന്തി കാട്ടും. അഴകാർന്ന മൃദുവും മനോഹരവുമായ കർണങ്ങളുള്ളവർ സുഖിമാന്മാരായിരിക്കും. ജീവിതത്തിൽ വലിയ അല്ലലുകളൊന്നും അറിയേണ്ടി വരാറില്ല. ധർമ്മകാര്യങ്ങളിലും മറ്റുള്ളവരുടെ പ്രീതി ഏറ്റവും അധികം ഏറ്റുവാങ്ങുന്നതിലും ഇഷ്ടമുള്ളവരായിരിക്കും ഇക്കൂട്ടർ. സ്ത്രീകൾക്കാണെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങളോടൊപ്പം ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കാനുള്ള യോഗവും ഭർത്താവിനെ സന്തോഷിപ്പിച്ചും സ്വയം സന്തോഷിച്ചും ജീവിതം മുഴുവൻ സന്തോഷത്തോടെ കഴിയാനുള്ള യോഗവും കാണുന്നു. ചെവിയുടെ രൂപത്തിനനുസരിച്ച് സാമാന്യാലുള്ള ലക്ഷണശാസ്ത്രം മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.